ഹലോ ഫ്രണ്ട്സ്, നമുക്ക് നാലെണ്ണം നമുക്ക് കിട്ടിയിട്ട കൂണ്. ഇതിങ്ങനെ കൊണ്ടുപോകാൻ പാടില്ല എന്നാണ് പറയാ. ഇല ഫുള്ളായിട്ട് കൊണ്ടുപോകാൻ പാടില്ല വീട്ടിൽ. അപ്പൊ പണ്ടുള്ള ഒരു പറയണേ. ആ രണ്ടാളുടെ ചൂട. ഹായ്. അപ്പൊ നിന്ന് നമ്മള് 4 മണിക്ക് പായസം ഉണ്ടാക്കാൻ പോണേ. കുറച്ച് അരി ഇരിക്കില്ലായിരുന്നു. ഇതുള്ളോണ്ട് അരി ആകെ ഒരു ഗ്ലാസ് കഷ്ടിയുള്ളൂ. അതുകൊണ്ടാണ് നമ്മളിന്ന് 4 മണിക്ക് പലഹാരം ഉണ്ടാക്കാൻ പോണത്. പായസമാണ് വെക്കാൻ പോകും. അത് നന്നായി കഴുകി എടുത്തിട്ടുണ്ട് ഞാൻ. കറച്ചിട്ടുള്ളതൊക്കെ ഒഴിച്ച് നന്നായി വെച്ചിരി കഴുകി എടുത്തിട്ടുണ്ട്. നമുക്ക് ഇതിന് വേവിച്ചെടുക്കണം കേട്ടോ. പെയും പായസമായുള്ള പായസം എന്നല്ല 4 മണിക്ക് വെറുതെ പിള്ളേർക്ക് വെച്ചിട്ട് നമ്മളൊരു പായസം ഉണ്ടാക്കണത്. നാളികേരം ചെരുകിട്ടിട്ടാണ് നമ്മൾ ഉണ്ടാക്കണത് കേട്ടോ. ചെറുക്കിട്ടിട്ട് പെട്ടെന്ന് ഒരു പായസമാണ്. 5 മിനിറ്റിലുള്ള പായസമാണ് നമ്മൾ ഉണ്ടാക്കണത് കേട്ടോ. അപ്പൊ നമുക്ക് അതിലേക്ക് നാളികേരം ചെരുകിയെടുക്കാം. അപ്പോസ് ക്ലാസ്സിലേക്ക് വരും. അപ്പൊ അവനെന്തെങ്കിലും 4 മണിക്ക് ചൈര് കൊടുക്കണം. പിന്നെ അമ്മൂക്ക് വന്നിട്ടുണ്ട്. അമ്മൂക്ക് വിശക്ക് സഹിക്കാൻ പറ്റില്ല. അപ്പൊ നമുക്ക് 4 മണിക്ക് എന്തെങ്കിലും ഉണ്ടാക്കി കൊടുക്കാന്നുള്ള ഉദ്ദേശത്തിലാണ് നമ്മൾ ഇതുണ്ടാക്കുന്നത്. അപ്പൊ ഇതിന്റെ എയറൊക്കെ പോയിട്ടുണ്ട്. നമുക്ക് വെന്തോന്ന് നോക്കാം. നല്ല രീതിക്ക് വേണമെന്നൂടി വേവിക്കും നമ്മള്. ഇതിൽ വെള്ളം നന്നായി വറ്റിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഇതിൽ തിളപ്പിച്ചിട്ട് ഇരിക്കും ഒഴിക്കണം കേട്ടോ. നമ്മുടെ അരിയൊക്കെ നന്നായി വെന്തിട്ടുണ്ട് കേട്ടോ. നമുക്കൊരു ജീരകം ഇട്ട് കൊടുക്കാം. നല്ല ജീരകമാണ് കേട്ടോ. നന്നായി തിരുമ്മി ചേർത്തിട്ടുണ്ട്. രണ്ടച്ച് ബെല്ലം. ഇത് പെട്ടെന്ന് നമുക്ക് മക്കളൊക്കെ ഗ്ലാസ് കഴിഞ്ഞ് വരുമ്പോൾ ഒരു 1/2 മണിക്കൂറിനുള്ളിൽ തയ്യാറാക്കി കൊടുക്കാവുന്നതാണ് കേട്ടോ. അവർക്കാണെങ്കിൽ മധുരാകുമ്പോൾ ഇഷ്ടപ്പെടുകയും ചെയ്യും. രണ്ടച്ച് ചേർക്കാം. ഈ മധുരം കുറവ് വേണ്ട. രണ്ടച്ച് ബെല്ലം നമ്മൾ ചേർത്ത് കൊടുത്തു. ഇത് നന്നായി അലിയട്ടേട്ടാ. അപ്പോൾ ഇത് നമ്മുടെ 5 മിനിറ്റിനുള്ളിൽ പായസമല്ലേ. ഇത് മക്കൾക്ക് കാച്ചെടുക്കണ പാലാണ് കേട്ടോ. അപ്പോൾ ഇത് പാല് കാച്ചി കുടിക്കും മക്കളെ. കുടിക്കും മക്കളെ നമുക്ക് കൊണ്ട് നടക്കണ്ട. ഇത് പായസത്തിൽ ഒഴിച്ചാൽ അവർ പായസം കുടിക്കും പാലും കുടിക്കും. അപ്പോൾ പായസത്തിന് ടേസ്റ്റും ഉണ്ടാവും കേട്ടോ. നമുക്ക് നാളികേരം കുറവായത് കൊണ്ട് നമ്മൾ എഴുതി ഒരു പ്ലസ് പാലൊഴിച്ചിട്ടുണ്ട്. ഇനി നമ്മുടെ തേങ്ങ ചെരുകിച്ചത് ഇട്ട് കൊടുക്കാം. മക്കളെ മാത്രല്ല തമ്മിന് തിന്നൂട്ടാ. ഇത് പായസം. ആ അമ്മ കഴിക്കാം. അമ്മക്ക് ഷുഗർ ഉണ്ടെന്ന് വെച്ചിട്ട് അമ്മ മാറുന്നിരിക്കില്ല. കൂടുതൽ അമ്മയും കഴിക്കാട്ട. ആദ്യമൊക്കെ ഞാൻ നോക്കായിരുന്നു. അയ്യോ ഷുഗർ കൂടുതലായി എന്റെ മക്കൾക്ക് എന്താ ഉണ്ടാവുക എന്താന്ന്. ഇപ്പൊ അവരൊക്കെ വലുതായില്ലേ. ഇനി നമുക്ക് ഷുഗർ ഒന്നും നോക്കണ്ട കാര്യമില്ല. നിന്നെ ഗർഭിണി ആയിരിക്കുമ്പോണ്ടല്ലോ ഓരോരുത്തരൊക്കെ ഗർഭിണികള് തിന്നണാണ് നമുക്ക് കൊതിയാവും. മിഠായികളും മധുരമുള്ള സാധനങ്ങളൊക്കെ ഞാനിപ്പോ ഇങ്ങനെ വെള്ളം ഇറങ്ങിയിരിക്കുള്ളൂ. അതിന് മധുര ഷുഗർ അധികമായി കഴിഞ്ഞാൽ മക്കൾക്ക് ഡോക്ടർ പറഞ്ഞ് പേടിപ്പിക്കും. കണ്ണുണ്ടാവില്ല കാലുണ്ടാവില്ല എന്നൊക്കെ പറഞ്ഞ് പേടിപ്പിക്കും. അങ്ങനെ ഒന്നും കഴിക്കില്ല. ഭക്ഷണം തന്നെ അളന്ന് മുറിച്ച കഴിക്കുക. ഇപ്പൊ നിങ്ങളൊക്കെ ഇത്ര ആയില്ലേ. ഇനി അമ്മ എല്ലാം കഴിക്കും. പാവം പൂങ്കിലിയമ്മ. ഇനി നമുക്ക് ഇതിലേക്ക് നമ്മുടെ നെയ്യ് അണ്ടിപ്പരുവ് മുന്തിരി പണി കഴിഞ്ഞു കേട്ടോ. ഇത്രേ ഉള്ളു. ഒന്നായി താവട്ടെ. അല്ല ഫ്രണ്ട്സ്, ഇപ്പത്തി നമ്മൾ നെയ്യ് ഇട്ടിട്ട് മീട്
ഞാൻ മീൻ കേട്ടെ. അത് കരിഞ്ഞു പോണവരുണ്ടാവും സ്പൂൺ കേട്ടോ. ഇല്ല തീയ പെട്ടെന്ന് കരി ഉണ്ടാക്കി കഴിഞ്ഞിട്ട് ഈ കരി ഉണ്ടാക്കിട്ട് നമ്മൾ ഓഫ് ചെയ്തിട്ടുണ്ടായിരുന്നു. വണ്ടിപ്പറ്റി നമ്മുടെ മസിലാളിയാർ നിക്കണ്ടട്ടാ. ഹായ്, എന്താ എന്നോടൊന്നും എന്നോടൊന്നും പറഞ്ഞില്ല ഗായ്സ്, എന്നോടൊന്നും പറഞ്ഞില്ല കേട്ടോ. അച്ഛനെല്ലാം പറഞ്ഞു ഞാൻ പറഞ്ഞു കൊടുക്കാന്ന് വെച്ചാ എന്താ ചെയ്യാ, എപ്പോഴും പറഞ്ഞെടുക്കണ്ടാവൂലെ. എന്താ ചെയ്യാ, അതങ്ങനെ അടുത്തേക്ക് അടുത്തേക്ക് വരുന്നത്. പാട്ടൊക്കെ പാടാ അവൾക്ക്, ഇതുണ്ടല്ലോ എരച്ചി മേടിച്ചാല് നല്ല ഇഷ്ടപ്പെട്ട വിഭവങ്ങൾ ഉണ്ടാക്കി നല്ല പാട്ടുകൾ വരും. ഒരു പാട്ട് പാടി എടുത്തേ ഏതോ പറഞ്ഞു. അത് അത് വരും, കോപ്പറേറ്റ് വരും, കോപ്പറേറ്റ് വരും. എന്താ പാട്ടാനൊക്കെ ഒന്നായി അറിയാം, പക്ഷെ പാടി കഴിഞ്ഞ കോപ്പറേറ്റ് വരുന്ന ചിത്രം ണം. നിങ്ങൾക്ക് ഇഷ്ടമാണല്ലോ, നിങ്ങളുടെ ഇഷ്ടമല്ല. ഒരേ അപ്പൂസ് വന്നു. ഏ നമ്മുടെ പായസം ഒക്കെ ചൂടാറിയിട്ടുണ്ട് കേട്ടോ. സദ്യയിൽ വെക്കണ ടേസ്റ്റ് ഒന്നും കിട്ടില്ല, എന്നാലും നല്ല ടേസ്റ്റ്. നെയ്യിൻ്റെ അതിനൊക്കെ ഒരു ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ. നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന പായസമാണ് കേട്ടോ. നാളെ പാലുണ്ടെങ്കിൽ നമുക്ക് ഒരു അര ഗ്ലാസ് ഒന്നര ഒക്കെ ഒഴിക്കാം. അപ്പം അതിന് ടേസ്റ്റ് കൂടുതൽ കിട്ടും. പിന്നെ തുണ്ട് നാളികേരം ചെരുക്കിയിട്ട് ശരക്ക് രണ്ടാഴ്ച ശരക്കരിയൊക്കെ ഉണ്ടെങ്കിൽ 4 മണി നേരത്തെ നമുക്ക് ഉണ്ടാക്കാം. അതെ, നമുക്കൊരു 10 മിനിറ്റിനുള്ളിൽ തയ്യാറാക്കാൻ പറ്റണ പായസമാണ് കേട്ടോ. അപ്പൊ പറഞ്ഞോ, വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യാ, ഷെയർ ചെയ്യാ, സബ്സ്ക്രൈബ് ചെയ്യാ. ബൈ ബൈ.